ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദ്യമേ തന്നെ ഈ പരിശുദ്ധമായ അൽത്താരയിൽ എന്നെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം ഉയർത്തിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അശ്വതി. ഞാൻ യു കെയിൽ ക്വാളിറ്റി അഷുറൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അപ്പോൾ 2023 December 27 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നത്. അവിടെ തൊട്ട് ഇന്നേ വരെ ഞാൻ ഓൺലൈനിൽ പുതുക്കി കൊണ്ടുവരികയായിരുന്നു. ഇന്നാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. എൻ്റെ ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് എനിക്ക് യു കെയിൽ പ്രൊഫഷണൽ ഒരു ഫീൽഡിൽ എൻ്റെ സെയിം ഫീൽഡിൽ വർക്ക് വിസ ലഭിക്കണമെന്നായിരുന്നു. ഞാൻ 2022 യു കെയിൽ എത്തുന്നത്. അപ്പോൾ എനിക്ക് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വർക്ക് വിസ എന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം യു കെയിൽ ഇപ്പോൾ നിയമം മാറിയതനുസരിച്ച് ഒരു വർക്ക് വിസ എന്ന് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മാതാവിനെ വിളിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വച്ച നിയോഗവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ യു കെയിൽ നിലവിലുള്ള നിയമത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് സാലറി 38,000 രൂപ ആനുവൽ ഇൻകം അത്രയും വേണമായിരുന്നു. അപ്പോൾ എനിക്കത് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വർക്ക് വിസ. അപ്പോൾ ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ക്യു ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് ഈ ഒരു ഇത് വർക്ക് വിസ കിട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ തന്നെ എനിക്ക് ഒരുപാട് പേരെ ഒരുക്കി തരികയായിരുന്നു. ഞാൻ പോലും എന്താ പറയുക, ഭയങ്കര അത്ഭുതകരമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് എൻ്റെ സൈഡ് ഹെഡ് ആയിട്ട് കണക്ട് ചെയ്ത് തരികയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ സാറിനെ പോയി കണ്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറിൻ്റെ അടുത്ത് ഒരു കാര്യമേ ചോദിച്ചോളൂ, നിൻ്റെ പേരെന്താണ്? അപ്പോൾ സാറിന് അറിയണമായിരുന്നു എൻ്റെ ഞാൻ ഏത് മതത്തിൽ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിലാണ്, മാതാവിലാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വേറൊന്നും ചോദിച്ചില്ല, എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ 25 വയസ്സെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു, യു കെയിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് നിയമത്തിന്. 25 വയസ്സ് മുകളിലുള്ളവർക്കാണ് അത്രയും സാലറി വേണ്ടത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് അതുകൊണ്ട് സാറ് വഴി എനിക്ക് വർക്ക് വിസ കിട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും എടുക്കുന്ന കെയർ വിസയൊക്കെയാണ്. പക്ഷേ പ്രൊഫഷണൽ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് വച്ചിട്ട് എനിക്ക് ക്യു ഓഫീസറായിട്ട് ഞാനിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും തിരുകുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അതേപോലെ തന്നെ എനിക്ക് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ത്രൂ ഔട്ട് ഉടമ്പടിയിൽ മൊത്തം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുഹൃദയം തെളിഞ്ഞു വരിക, അതേപോലെ മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ വിസ കിട്ടുന്ന ഒരു സമയത്ത് എനിക്കൊരു എക്സാം എഴുതണമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ആ എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ എഴുതി വച്ചത് പ്രകാരം 27 എന്ന് പറയുന്ന ഒരു ഡേറ്റ് തന്നെയാണ് മാതാവ് എനിക്ക് ഡേറ്റ് എടുത്ത് തന്നത്. അതേപോലെ ഞാൻ 3 ദിവസം കൊണ്ടാണ് ഞാൻ ആ എക്സാം പഠിച്ചെഴുതിയത്. IELTS പോലത്തെ ഒരു എക്സാമായിരുന്നു അത്. യു കെയിൽ അവിടെ ഞാനത് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവി എനിക്ക് നീ വന്ന് എഴുതി തരണം, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഓഫീസിൽ പോകണം, വർക്കുണ്ട്, എനിക്ക് പഠിക്കാനുള്ള സമയമില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും മാതാവ് വന്ന് എഴുതി തരികയാണ് ഉണ്ടായത്. എനിക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി IELTS എക്സാം പാസ്സാവാൻ പറ്റുകയാണ് ചെയ്തത്. 2 എണ്ണത്തിന് എനിക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കി മെറിട്ടും പാസ്സും ആയി ഞാൻ. അപ്പോൾ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഓൺലൈൻ വഴി എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് വഴി ഞാൻ ഒരു കുട്ടികളെ സഹായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഓൺലൈൻ വഴി പത്രം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്തത്. മാതാവിൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് നന്നായിട്ട് അറിയാനുള്ള ഒരു അവസരവും കിട്ടിയിരുന്നു ഈ പരീക്ഷയുടെയൊക്കെ ഒരു സമയത്തും എല്ലാം കൊണ്ടും. പിന്നെ ഓൺലൈൻ ഉടമ്പടി എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവരെയും സഹായിക്കും, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. സ്നേഹം നിറഞ്ഞവരെ, അശ്വതി എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ വഴിയായിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുകയും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെ കൃത്യതയിൽ ചെയ്തു പോരുകയും ചെയ്ത വ്യക്തി, അതിനുശേഷം ഈ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാവുകയും ഇന്നേ ദിവസം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തുകൊണ്ട് തൻ്റെ നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക,
പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും അഭിഷേകവും ലഭിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതം നവീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം അഭിഷേകകരമായിട്ട് മാറിത്തീരുന്നു. നമ്മൾ തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ തീർത്ഥാടന ഉടമ്പടിയിൽ ലഭിക്കുന്ന ഓരോ നിറച്ച് വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ച് അതുവഴി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിലേക്കും ദൈവികമായിട്ടുള്ള അന്തസ്സിലേക്കും നമുക്ക് കടന്നു വരുവാനായിട്ട് അത് കൂടുതൽ ഉപകാരപ്രദമാകും എന്നുള്ള ബോധ്യത്തിൽ ഈ സഹോദരി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിത നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് സമർപ്പിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തിൽ നവീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഈ സഹോദരിക്ക് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.